ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. എത്ര നല്ല കാര്യങ്ങൾ! ആശ്ചര്യമായിരിക്കുന്നു, ഇത്രയും അർത്ഥവത്തായ വചനങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടേയില്ല. Oh.
കർത്താവേ. ഇങ്ങോട്ട് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ദൂരെ പോ ഗുരുവേ, അവനെ തൊടരുത്. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നോക്കൂ, ചുങ്കക്കാരൻ മത്തായി വരുന്നു. നിനക്കെന്താണ് ഇവിടെ കാര്യം? നീ പാപിയാണ്, ചുങ്കം പിരിവുകാരൻ. ഗുരു, എന്റെ ഉപകാരം സ്വീകരിക്കുമോ? ഒരു ദിവസം ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കും. നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. അത് സിനഗോഗ് അധികാരി ജേറൂസ് ആണല്ലോ. എന്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈവച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ.
വരൂ, നമുക്ക് പോകാം. യജമാനെ എന്താ, എന്തു പറ്റി? നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. കുട്ടി എപ്പോഴേ മരിച്ചു, ഇനി അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? എല്ലാവരും പുറത്തു പോകുക. ജെയ്റൂസ്, പീറ്റർ, ജോൺ, ജെയിംസ് എന്നോടൊപ്പം വരിക. തലിത്താകും ബാലികെ, എഴുന്നേൽക്കൂ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ എന്റെ ജീവിതം മുഴുവൻ അങ്ങയെ വാഴ്ത്തും. ആഹാരം കൊടുക്കുവിൻ. കുട്ടി മരിച്ചതായിരുന്നു, ഇപ്പൊ ജീവനുണ്ട്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഇത് ശരിക്കും അവിശ്വസനീയം തന്നെ. നമുക്ക് ആഘോഷിക്കണം.
അവന് മാത്രമേ ഇതുപോലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും, അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെപ്പറ്റി പ്രഘോഷിക്കും. അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കും. ഞാൻ നിസ്സഹായനാണ്. എനിക്ക് ചെയ്യാനുള്ള പരമാവധി ഞാൻ ചെയ്തു. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി ഈ വേദന സഹിക്കാൻ എനിക്ക് വയ്യ. നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. എത്ര കാലമായി ഞാൻ കഷ്ടപ്പെടുന്നു, പല വൈദ്യന്മാരുടെ അടുത്തുപോയി കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു. എന്നിട്ടും എന്റെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. 12 വർഷമായി ഞാൻ സഹിക്കുന്നു. എന്താണ് അവിടെ? നിങ്ങളെല്ലാരും എങ്ങോട്ടാ പോകുന്നത്? യേശുവിനെ കാണാൻ. അവൻ അവിടെയുണ്ട്, വന്ന് കാണൂ. കുഷ്ഠരോഗിയെയും അന്ധനെയും ബധിരനെയും ഒക്കെ സുഖപ്പെടുത്തിയവനാണ് അവൻ. നസറായനേ യേശു, അവനാണ് എന്റെ ഏക പ്രതീക്ഷ. അതെ, സത്യമായും അവനാണ് നമ്മുടെ ഏക പ്രതീക്ഷ. യേശുവിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാമോ? അവനെ തൊട്ടാൽ മതി, ഞാൻ സുഖപ്പെടും. എത്ര കാലമായി വേദന സഹിക്കുന്നു, 12 വർഷത്തോളമായി രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുകയാണ് ഞാൻ. രക്തസ്രാവമോ? എന്നിട്ടാണോ അവനെ തൊടാൻ പോകുന്നത്? അത് പാടില്ല. സ്ത്രീയെ, നിൽക്കൂ, നീ അവനെ തൊടരുത്. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും. എനിക്ക് അവനെ തൊടണം, ഞാൻ അവനെ തൊടും. എന്റെ കർത്താവേ, എനിക്ക് വയ്യ, എന്നെ സഹായിക്കണേ. ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നുവോ? ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന്
ഞാൻ അറിയുന്നു. ഗുരു, ഞാൻ 12 വർഷമായി രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുന്നു. വളരെ വേദന നിറഞ്ഞതായിരുന്നു എൻ്റെ ജീവിതം. അങ്ങയെ തൊട്ടാൽ സുഖപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങയെ തൊട്ടു, അങ്ങനെ സുഖപ്പെടുത്തി. മകളെ, ധൈര്യമായിരിക്കുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ.